നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്ന് നടത്തിയ വലിയൊരു പട്ടാഭിഷേകം തന്നെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ്റെത്. അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ പൊക്കി പ്രശംസിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാമ മാധ്യമങ്ങളടക്കം ഇത് ചരിത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് അവർ പറഞ്ഞതാ, തിരുവനന്തപുരം കോർപ്പറേഷന് ഇത് പുതിയ ഒരു മുഖമാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വികസനം നടത്തി കൊടുക്കുവാൻ പാകത്തിനുള്ള മുന്നേറ്റം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ വന്നതുവഴി നടക്കാൻ പോകുന്നതെന്ന്. എന്നാൽ അതൊക്കെ തെറ്റായിരുന്നു എന്ന് പിന്നീട് പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ വ്യക്തമായി തന്നെ തെളിയിച്ചിട്ടുണ്ട്. തൻ്റെ പക്വതക്കുറവ് എന്താണെന്ന് ജനങ്ങൾക്ക് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇപ്പോൾ അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം കൂടി നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആയുർവേദ കോളേജിന് സമീപം, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ കോളേജിന് ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ പാർക്കിംഗ് സാധ്യമായിരുന്നു. എന്നാൽ 5000 രൂപയ്ക്ക് ഒരു കരാർ എഴുതി ആ പാർക്കിംഗ് സംവിധാനം കോർപ്പറേറ്റ് ബിൽഡിങ്ങിന് മാറ്റിക്കൊടുത്തിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മേയറായ ആര്യ രാജേന്ദ്രൻ. ഇതിനെതിരെ ജനങ്ങൾ ശക്തമായി രംഗത്തുണ്ട്. ജനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJP ശക്തമായി തന്നെ പ്രതികരിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ജനങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന 10 രൂപ പാർക്കിംഗ് നിഷേധിച്ചുകൊണ്ട് 5000 രൂപ കരാറ് ഒപ്പിട്ടുകൊണ്ട് മറ്റൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് അവിടുത്തെ പാർക്കിംഗ് സ്വകാര്യ പാർക്കിംഗാക്കി മാറ്റുവാനുള്ള അനുവാദം, ജനങ്ങളുടെ ആവശ്യപ്രകാരമല്ലാതെ അങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നു നമ്മുടെ തിരുവനന്തപുരം നഗരസഭ. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മേയറായ ആര്യ രാജേന്ദ്രൻ തലസ്ഥാന നഗരത്തിലെ തിരക്കേറിയ ഒരു ഭാഗമാണ് നമ്മുടെ MG റോഡ്. ആ MG റോഡിന് സമീപമായിട്ടാണ് ഈ പറയുന്ന അനധികൃത പാർക്കിംഗ് സ്വകാര്യ ഹോട്ടൽ ഉടമയ്ക്ക് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ അനുവദിച്ചിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ജനങ്ങൾ പ്രതിഷേധത്തിലാണ്, കൂടെ BJPയും. ജനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് BJPയും പ്രതിഷേധത്തിലാണ്. അതായത് അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന കമ്മി മാമാ മാധ്യമങ്ങളും കൂടി പറഞ്ഞിരുന്നു, ആര്യ രാജേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ജനഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനങ്ങൾ മാത്രം തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരുമെന്ന്. പിന്നീട് അത് പൊള്ളയായ വാഗ്ദാനമാണെന്ന് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും വ്യക്തമായതുമാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ആര്യ രാജേന്ദ്രന് സ്ഥാനം കൊടുത്തത് തെറ്റായിപ്പോയ ഒരു തീരുമാനമായിരുന്നു എന്ന്. 10 രൂപയ്ക്ക് ജനങ്ങൾ സമാധാനത്തോടെ ആ തിരക്കേറിയ MG റോഡിൽ പാർക്കിംഗ് ഉണ്ടായിരുന്ന ഒരു ഭാഗം 100 രൂപ പത്രത്തിൽ കരാർ ഒപ്പിട്ടുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഒരു സ്വകാര്യ ഹോട്ടൽ ഉടമയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് BJP കൂടെ ഈ രംഗത്തേക്ക് വരുമ്പോൾ, ഈ പ്രതിഷേധത്തിലേക്ക് ഒത്തുചേരുമ്പോൾ ഒരുപക്ഷേ വീണ്ടും മേയർ ആര്യ രാജേന്ദ്രന് മുന്നിൽ ചോദ്യചിഹ്നമാകുന്നു എന്താണ് വികസനമെന്ന്. 5000 രൂപയ്ക്ക് കരാറൊപ്പിട്ട് സ്വകാര്യ ഹോട്ടൽ ഉടമയ്ക്ക് നിങ്ങൾ ആ പാർക്കിംഗ് കൊടുക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പാർക്കിംഗ് ഉപയോഗിച്ച് കൊണ്ടിരുന്ന ആ ഭാഗം ഇനി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി തുറക്കില്ല. അവിടെ സ്വകാര്യ ഹോട്ടൽ ഉടമയുടെ അധീനതയിലുള്ള ചില ആൾക്കാർ, വ്യക്തികൾ ഈ ജനങ്ങളെ, അവിടെ പാർക്ക് ചെയ്യാൻ വരുന്ന ജനങ്ങളെ തടയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങളും സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ട തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും പറയുന്നത്. എന്തായാലും MG റോഡിന് സമീപമുള്ള ഈ ഒരു പാർക്കിംഗ്, ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ ഒരു പാർക്കിംഗ്, കേവലം 10 രൂപയ്ക്ക് ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ ഒരു പാർക്കിംഗ് 5000 രൂപയ്ക്ക് 100 രൂപ പത്രത്തിൽ കരാറൊപ്പിട്ട് സ്വകാര്യ ഹോട്ടലുടമയ്ക്ക് നൽകിയതോടുകൂടി ഒന്ന് ഉറപ്പാക്കാം, മേയർ ആര്യ രാജേന്ദ്രനും അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും ജനങ്ങൾക്കൊപ്പം അല്ല, മറിച്ച് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരോടൊപ്പമാണെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.